الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തഖ്വയോടുകൂടി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യ ജീവിതം ഈ ദുനിയാവിൽ അള്ളാഹു നൽകിയിട്ടുള്ളത് ആഖിറത്തിൽ വിജയം വരിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇവിടെ നാം വിജയത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. നമുക്ക് വിജയമുണ്ടാവണം, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്, എങ്ങനെ വിജയിക്കാം എന്നതാണ്. ഈ ജീവിതം വേഗം തീരും. കുറച്ച് കാലം പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടായാലും ഈ ജീവിതം പെട്ടെന്ന് തീരുന്നതാണ്. പക്ഷേ വരുന്ന ഒരു ജീവിതം, അതാണ് വലുത്, അതാണ് എന്നെന്നുമുള്ളത്, അതാണ് ഒരിക്കലും നശിച്ചു പോകാത്തത്. അപ്പോൾ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ വിജയമാണ്. ഇവിടെ ഒരാൾ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഏറെക്കുറെ വിജയവുമായി കഴിഞ്ഞു എന്ന് വിചാരിക്കുക, എന്നാൽ പോലും അവിടെ പരാജയപ്പെട്ടാൽ അതാണ് യഥാർത്ഥത്തിലുള്ള പരാജയം. ഇനി ഇവിടെ ഒരാൾക്ക് കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയി കഴിയേണ്ടി വന്നു, പക്ഷേ പരലോകത്ത് സ്വർഗീയ സുഖം ലഭിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള വിജയം. അപ്പോൾ നമ്മൾ വിജയിക്കണം, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യമാവേണ്ടത്. വിജയമുണ്ടാകണം, വിജയത്തിലേക്ക് എത്തണം. അപ്പോൾ വിജയത്തിൻ്റെ മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം, വിജയത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും വേണം. ആറ് കാര്യങ്ങൾ വിജയത്തിലേക്കുള്ള വഴികളായി, വിജയികളുടെ അടയാളങ്ങളായി തുടർച്ചയായി പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ ഒരിടത്ത്. വേറെ കാര്യങ്ങൾ വേറെയുമുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ്റെ തുടക്കത്തിൽ വിജയികളെക്കുറിച്ച് പറയുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. قد എന്നത് തീർച്ചയായും എന്ന അർത്ഥത്തിനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. قد أفلح തീർച്ചയായും വിജയിച്ചിരിക്കുന്നു المؤمنون മുഅ്മിനീങ്ങൾ ഈമാനുള്ള ആളുകൾ വിശ്വാസികളായ ആളുകൾ അവർ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് ആ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾക്കുണ്ടാവേണ്ട ഗുണങ്ങളെ ഒന്നൊന്നായി എടുത്തു പറയുകയാണ്. ആദ്യത്തേത് പറഞ്ഞത് അല്ലദീനഹും ഫി സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരായിരിക്കും എന്നാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം, ഖുശൂഉ് എന്ന് പറഞ്ഞാൽ ഭയഭക്തി, ഖാശിഊൻ എന്ന് പറഞ്ഞാൽ ഭയഭക്തി ഉള്ളവർ. അപ്പോൾ വിജയികളാണ്, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അവരുടെ ഗുണമായി എടുത്തു പറഞ്ഞ ഒന്നാമത്തെ കാര്യം അവർ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമസ്കരിക്കുന്നുണ്ട്. നമസ്കാരം ഇസ്ലാമിലെ
ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്, ഒന്നാമത്തെ അമലാണ്. ആദ്യമായി അള്ളാഹു തആല ഹിസാബിനെടുക്കുന്ന വിഷയം നമസ്കാരമാണ്. അപ്പോൾ ഈ നമസ്കാരം അതിൻ്റെ പൂർണ്ണ രൂപത്തിലാവാൻ ഖുശൂ ഉണ്ടാവുക എന്നത് ആവശ്യമാണ്. അത് നമുക്കുണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്താണ് ഈ ഭയഭക്തി? ഇപ്പോൾ വളരെ സ്പീഡിൽ എന്തെങ്കിലും ചൊല്ലിപ്പറഞ്ഞ് എന്തെങ്കിലും ചെയ്തങ്ങ് പോകുന്നത് ഭയഭക്തിയല്ല. ഇപ്പോൾ നമ്മുടെ തിരക്കും നമ്മുടെ ആലോചനയും നമ്മുടെ മനസ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഖുശൂ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ശാന്തമായിരിക്കണം. ഇപ്പോൾ പള്ളിയിലേക്ക് വരുന്ന ഓടി വന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഓടി വരണ്ട, ഗാംഭീര്യത്തോടുകൂടി ശാന്തമായി വരണം എന്ന്. അത് അതിൻ്റെ ഒരു രൂപമാണ്. ഒരാൾ പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ നേരത്തെ എത്തിയ ആളുകൾ പള്ളിയുടെ തഹിയ്യത്ത്, അതിനുള്ള ഒരു കാഴ്ച എന്ന നിലയിലുള്ള തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കണം എന്നാണ്. എന്നിട്ടേ പള്ളിയിലിരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പള്ളിയിൽ വന്നിട്ട് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ശാന്തമായി ഇരുന്ന് ഖുർആൻ ഓതുകയും ദിക്ർ ചൊല്ലുകയും ദുആ ചെയ്യുകയും ഒക്കെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ നമസ്കാരത്തിലേക്ക് വരുന്നു. ഈ ശാന്തതയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമസ്കാരത്തിൽ തുമഅനീനത്ത് എന്നത് നമസ്കാരത്തിൻ്റെ നിർബന്ധമായി എല്ലാവരും പഠിച്ച കാര്യമാണ്. തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ അടക്കം പാലിക്കുക എന്നാണ്, ഒതുക്കത്തോടുകൂടി ചെയ്യുക എന്നാണ്. ഇപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതാൻ വേണ്ടി നിൽക്കുന്നു, പിന്നെ സൂറത്ത് ഓതുന്നു, പിന്നെ റുക്കുഅയിൽ പോകുന്നു, പിന്നെ ഇഹ്തിദാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, പിന്നെ നമ്മൾ സുജൂദിൽ പോകുന്നു, സുജൂദിൻ്റെ ഇടയിലിരിക്കുന്നു, അത്തഹിയാത്ത് ഓതു. ഈ ഓരോ സമയത്തും തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ ശാന്തമായി അടങ്ങി ചെയ്യുക എന്നത്. പിന്നെ നമ്മൾ പറയുന്നതും ചൊല്ലുന്നതുമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ്. എന്താ നമ്മൾ പറയുന്നത്, എന്താണ് ഓതുന്നത്, എന്താണ് ചൊല്ലുന്നത്, അതിൽ നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത്? അള്ളാഹും മനുഷ്യനും തമ്മിലുള്ള ഒരു മുനാജാത്താണ് നമസ്കാരം. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ അഭിമുഖം എന്നാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്, എന്താണ് നമ്മൾ അഭിമുഖത്തിൽ അപേക്ഷിക്കുന്നത്, അതും നമ്മൾ അറിയണം. അങ്ങനെ തഖ്വയോടുകൂടി, ഖുശുവോടുകൂടി, ഭയഭക്തിയോടുകൂടി നമ്മൾ നമസ്കരിക്കണം എന്നാണ്. നമസ്കാരം നിലനിർത്തുന്നത് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുവീൻ എന്ന്. അപ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ നമസ്കാരം കൊണ്ട് കിട്ടണം. നമസ്കാരം നല്ല ഊർജമുള്ളതും നല്ല ശക്തിയുള്ളതും ഫലപ്രദവുമാകുമ്പോഴാണ് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുങ്കരി. നമസ്കാരം മനുഷ്യന് ചീത്ത കാര്യങ്ങളിൽ നിന്നും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും തടയും എന്ന് ഖുർആൻ പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ നമസ്കരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്, അതേ കൂട്ടത്തിൽ നമ്മൾ ചീത്തയായ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറഞ്ഞ ഈ നമസ്കാരം മനുഷ്യനെ നന്നാക്കും, ചീത്ത കാര്യത്തിൽ നിന്ന് തടയും എന്ന് പറഞ്ഞത് നമ്മിൽ ഫലിക്കാതെ പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നു. അത് അള്ളാഹു പറഞ്ഞത് തെറ്റുവരില്ല. തെറ്റു പറ്റുന്നത് നമ്മുടെ നമസ്കാരം ഇന്ന സ്വലാത്ത എന്ന് പറഞ്ഞ ആ അസ്വലാത്ത് ആവാതെ പോകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ വിജയികളായ വിശ്വാസികളുടെ ഗുണമായി എണ്ണിപ്പറഞ്ഞ ആ വല്ലദീനഹും അല്ലദീനഹും ഫി സ്വലാത്തിഹിം ഹാഷിഊൻ എന്ന് പറഞ്ഞ ആ ഖുശൂഉ് ഭയഭക്തി നമ്മുടെ നമസ്കാരങ്ങളിൽ ഉണ്ടാകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് വല്ലദീനഹും അനില്ലഹ്വി മുഅ്രിളൂൻ, അവർ വല്ലദീനഹും അവർ അനില്ലാഹുവി, ലഹ്വ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങൾ, അതുപോലെ വ്യർത്ഥമായ സംഗതികൾ, അതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നവരാണ്, അവർ തിരിഞ്ഞു നിൽക്കുന്നവരാണെന്ന്. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സംഗതി പറയുന്നുണ്ടെങ്കിൽ, ഒരു ഏർപ്പാടിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളതായിരിക്കണം എന്നാ. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അടയാളമായിരിക്കണം എന്നാ. വേണ്ടാത്ത കാര്യം പറയാതിരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഗുണമായിരിക്കണം എന്നതാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ വേണ്ടാത്തതായിട്ടുണ്ടാവും, നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വേണ്ടാത്തതായിട്ടുണ്ടാവും. അത് ഈമാനിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിലുണ്ട്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരു മനുഷ്യൻ്റെ
അവൻ പാലിച്ചു വരുന്ന ഇസ്ലാമിൻ്റെ നന്മ അതിൽപ്പെട്ടതാണ് അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത്. പലതും നടക്കുന്നുണ്ടാവും, പലരും പലതും ചെയ്യുന്നുണ്ടാവും, പലരും പലതും പറയുന്നുണ്ടാവും, അതൊന്നും എനിക്ക് ബന്ധപ്പെട്ടതല്ല, എൻ്റെ വിഷയങ്ങളുമല്ല, ഞാൻ അതിൽ ചെന്ന് ചാടേണ്ടതില്ല എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളേണ്ടതാണ്. അതാണ് ലഹുവിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്നത്. ചില ആളുകളുടെയൊക്കെ സംസാരം എടുത്തു നോക്കിയാൽ അധികവും ലഹുവായിരിക്കും, ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ അധികവും ലഹുവായിരിക്കും. അപ്പോൾ വിജയം വരിക്കുന്ന വിശ്വാസി ഇത്തരം ലഹുവിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നതാണ്. ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടാൽ മതി, ആവശ്യമുള്ള കാര്യം ചെയ്താൽ മതി, ആവശ്യമുള്ള കാര്യം പറഞ്ഞാലും മതി. അപ്പോൾ അനാവശ്യങ്ങളിൽ നിന്ന്, വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് ഇവിടെ പറഞ്ഞ ഈ വിജയം വരിക്കുന്ന വിശ്വാസികളുടെ രണ്ടാമത്തെ ഗുണമാണ്. അപ്പോൾ എന്ത് വന്നു? ആദ്യത്തേത് ആരാധന, അതിൻ്റെ ആത്മീയത ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള നിർവഹണം. രണ്ടാമത്തേത് പറഞ്ഞത് ഇത് മാന്യമായ ഒരു ജീവിതശൈലി ഉണ്ടാകണം എന്നുള്ള, എല്ലാത്തിലും ചെന്ന് ചാടാതെ എല്ലാത്തിലും സംസാരി മാന്യമായിരിക്കണം. അത് ആ മാന്യമായ ജീവിതശൈലിയാണ് ഈ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത്, ലഹുവിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത്. മൂന്നാമത്തേത് സാമ്പത്തിക രംഗത്ത് അള്ളാഹു നൽകിയതാണ് പണം എന്ന നിയ്യത്തോടുകൂടി അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ സക്കാത്താണല്ലോ. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സക്കാത്ത് നിർവഹിക്കുന്നവരാകുന്നു എന്ന്. ധനത്തിനുള്ള നിർബന്ധമായ വിഹിതം അത് സക്കാത്തായി നൽകുക. സക്കാത്ത് എന്ന പദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം സംസ്കരണമെന്നും വളർച്ച എന്നുമാണ്. എന്ന് പറഞ്ഞാൽ സക്കാത്ത് നൽകുന്ന മനുഷ്യൻ സ്വയം സംസ്കൃതനാവുന്ന, എന്ന് പറഞ്ഞാൽ അതിന് മനസ്സൊന്ന് മാറേണ്ടതുണ്ട്. അധ്വാനിച്ചുണ്ടാക്കിയ പണം അത് അള്ളാഹു നിശ്ചയിച്ച തോതനുസരിച്ച് 2.5% 5% 10% 20% ഒക്കെ സക്കാത്ത് വരുന്ന വകുപ്പുകളുണ്ടല്ലോ. അപ്പോൾ അത്രയും പണം, നമ്മൾ ഉണ്ടാക്കിയ പണം ബാഹ്യമായ യാതൊരു പ്രേരണയും ഇല്ലാതെ, ആരും നിർബന്ധിച്ചിട്ടല്ലാതെ, സ്വകാര്യമായി എഴുതി കണക്കാക്കി അത് സക്കാത്തായി നൽകുന്നു എന്നത് ഒരു സംസ്കരണം സിദ്ധിച്ച ആൾക്കെന്നെ സാധിക്കുള്ളൂ. മനസ്സ് അത്രയും ശുദ്ധമാകണം. അതെങ്ങനെ സാധിക്കുന്നത്? അത് സാധിക്കുന്നത് ധനത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടാണ്. ധനത്തെക്കുറിച്ച് ഇസ്ലാമികമായ കാഴ്ചപ്പാട്, ധനം അള്ളാഹു നൽകുന്നതാണ് എന്നാണ്. നമ്മൾ പണിയെടുക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, ഇത് ശരി. പക്ഷേ പണിയെടുക്കുന്ന എല്ലാവർക്കും ധനം ഉണ്ടാവുന്നുണ്ടോ? നമുക്ക് തന്നെ പലപ്പോഴും ധനം നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? പിന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ആത്യന്തികമായി അള്ളാഹു നൽകുന്നതാണ് ധനം, പണം. അപ്പോൾ പിന്നെ ആ യഥാർത്ഥത്തിൽ അത് നൽകുന്ന അള്ളാഹു പറഞ്ഞ രൂപത്തിൽ അത് ചെലവഴിക്കണം. ഇപ്പോൾ ഒരാളടുത്ത് 100,000 rupees കൊടുത്തിട്ട് പറയാണ്, അത് അതിൽ നിന്ന് ഒരു 90,000 rupees നീ എടുത്തോ, ഒരു 10,000 rupees ഇന്ന ഇന്ന ആളുകൾക്ക് കൊടുത്തോ എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കാമെന്ന് വിചാരിക്കുക ഒരാളെ, എങ്കിൽ അത് ഏറ്റെടുത്താൽ അത് ചെയ്യണ്ടേ? അപ്പോഴല്ലേ അയാൾ സത്യസന്ധനാവൂ. ഇത് അള്ളാഹു നൽകിയതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഇത്ര 100% ഇന്ന ആൾക്ക് കൊടുക്കണം, 100% ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന്. അവിടെ നമുക്ക് തോന്നിപ്പോവുകയാണ് അങ്ങനെ കൊടുക്കാൻ വയ്യ, ഇത് എൻ്റെ തന്നെയാണ് എന്ന്. അല്ല, അള്ളാഹു താല ഏൽപ്പിച്ച് തന്ന പണമാണ്. അത് മനസ്സിലാക്കി നമ്മൾ നിർവഹിക്കുകയും ചെയ്യണം. വിജയത്തിലേക്കുള്ള വഴികളിൽ പറഞ്ഞൊരു സംഗതിയാണിത്. നാം കാണുന്ന ഒരു പ്രയാസം എന്താണെന്നറിയോ? പണം ചെലവഴിക്കുന്ന സമയത്ത് ആളുകൾ പിശുക്കന്മാരാവുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട് കൃത്യമായിട്ട്, അതുമാതിരി നോമ്പെടുക്കുന്നുണ്ട്, പക്ഷേ സക്കാത്ത് കൊടുക്കാൻ പറയുമ്പോഴേ അതിനെന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞിട്ട് അതിന് സക്കാത്തില്ല, ഇതിന് സക്കാത്ത് വേണ്ട എന്നൊക്കെ കൊടുക്കാൻ മടി വരികയാണ്. അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ദാനം ധനത്തിൽ കുറവ് വരുത്തില്ല എന്നാ, ദാനം ധനത്തിൽ കുറവ് വരുത്തുകയില്ല എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മൾ ധനത്തോടുള്ള നമ്മുടെ വീക്ഷണം, നമ്മുടെ ആ മാനസികമായ അതിനോടുള്ള നമ്മുടെ അഭിപ്രായം അത് കൃത്യമായിരിക്കണം. അള്ളാഹു നൽകിയതാണ്, ഇപ്പോൾ എൻ്റെ കയ്യിലാണ്, ഇന്നത് ചെലവഴിക്കാൻ എന്നോട് പറഞ്ഞതാണ് എന്ന്. അത് മുഴുവനൊന്നുമില്ലല്ലോ, വളരെ കുറച്ച് മാത്രമാണ് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള തോതും. പിന്നെ പറഞ്ഞത് നാലാമത്തെ ഗുണം, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ
അവരുടെ ഗുഹ്യഭാഗങ്ങളെ, ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കുന്നവരാകുന്നു എന്ന്. മനുഷ്യൻ കേടുവരുന്ന ഒരു ഘടകം അവൻ്റെ ധാർമ്മികത കാത്തു സൂക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ്. ധാർമ്മിക എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം, അത് ഭാര്യാഭർത്തൃബന്ധത്തിലൂടെ മാത്രമേ പാടുള്ളൂ എന്നതാണ്. അല്ലാത്ത ബന്ധങ്ങളെല്ലാം ഹറാമാണ്. ഈ രംഗത്ത് മനുഷ്യൻ്റെ വൈകാരികതയും ലൈംഗികതയും ഒക്കെ അനിയന്ത്രിതമായി പോവുകയും പല ആളുകളും അബദ്ധത്തിൽ ചെന്ന് ചാടുകയും ചെയ്യാറുണ്ട്. വിജയത്തിലേക്കുള്ള വഴി അന്വേഷിക്കുന്ന ആളുകൾ ഈ രംഗം വളരെ സൂക്ഷിക്കണം. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ആളുകൾ അവിഹിതമായ ലൈംഗിക ബന്ധത്തിൽ എത്തിപ്പെടുന്നത്? ഒന്ന്, അത് മനുഷ്യൻ്റെ ഒരു വൈകാരികമായ അനുഭവമാണ്, അവസ്ഥയാണ്. അത് നിയന്ത്രിക്കാൻ കഴിയുക എന്നതാണ് ഈമാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവൻ്റെ ലൈംഗികാവയവങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഹലാലായി ജീവിക്കണം, ഹറാമിലേക്ക് പോവാതിരിക്കണം, ഹറാമിലേക്ക് പോകും എന്ന് എത്തുമെന്ന് തോന്നുന്ന വഴികളടക്കണം. സദ്ദു ദറായ എന്ന് പറയുന്നതാണ്. അതിനും പലതും പറഞ്ഞിട്ടുണ്ട്. സമയത്തിന് വിവാഹം നടത്തണം. അന്യ സ്ത്രീ പുരുഷന്മാർ ഒരു സ്ഥലത്തും ഒറ്റക്കായി പോകുന്ന അനുഭവം ഇല്ലാതാക്കണം. പുരുഷനെ വശീകരിക്കുന്ന വിധത്തിൽ സ്ത്രീകൾ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യാതിരിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ധാർമ്മികത കത്ത് സൂക്ഷിച്ചു പോരാൻ ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇതിൽ ചിലതെല്ലാം ചിലപ്പോൾ നമ്മൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ വളരെ ഭക്തന്മാരാണ് എന്ന് നമുക്ക് തോന്നുന്ന ചിലരൊക്കെ തന്നെ ഇതിൽ പെട്ടുപോകുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നാം കേൾക്കുന്ന പല വാർത്തകളും നോക്കിയാൽ മതരംഗത്തുള്ള ആളുകളും ആത്മീയ ആചാര്യന്മാരും മത പ്രഭാഷണം നടത്തുന്ന ആളുകളും മതത്തിന് നേതൃത്വം നൽകുന്നവർ പോലും ഇത്തരം കെണികളിൽ ചെന്ന് ചാടിപ്പോയ അനുഭവങ്ങളുണ്ട്. പ്രസിദ്ധരായ ആളുകളെ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളെ അത്തരം കെണികളിൽ ചെന്ന് ചാടിക്കുവാനുള്ള ചില കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അവസാനം മാനം കാക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുന്ന അനുഭവങ്ങളും നമ്മൾ ഈ ആഴ്ചത്തെ പത്രങ്ങളിൽ പോലും, ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടും മീ ടു എന്ന് പറഞ്ഞിട്ടും ലൈംഗിക ചൂഷണം എന്ന് പറഞ്ഞിട്ടും ഒക്കെയുള്ള വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിലും മറ്റ് സ്റ്റേറ്റുകളിലും അതുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അത്തരമൊരു ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെടാതിരിക്കാനുള്ള സൂക്ഷ്മത പുലർത്തുക എന്നത് ആവശ്യമാണ്. അത് അല്ലാഹു പറഞ്ഞു, ഇല്ല അല അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അതായത് ഒരാൾ ലൈംഗികമായി ബന്ധം നടത്തുന്നത് അയാൾക്ക് ഹലാലായ നിലക്കുള്ള വിവാഹം ചെയ്ത ഭാര്യമാരും അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളായ സ്ത്രീകളും, അതും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അത് ക്രമേണ ഇല്ലാതാക്കുകയും സമൂഹത്തിൽ നിന്ന് അടിമത്തം വിപാടനം ചെയ്യുകയും ചെയ്തു. ഒരു സ്വതന്ത്രരെയും അടിമയാക്കാൻ പാടില്ല എന്ന് നിയമവും പറഞ്ഞു. അപ്പോൾ പിന്നെ അവശേഷിക്കുന്നത് ഒരാൾക്ക് അയാളുടെ വിവാഹം ചെയ്ത നിക്കാഹ് ചെയ്ത ഭാര്യ മാത്രമാണ് ലൈംഗിക ബന്ധത്തിന് അവകാശമുള്ളത് എന്നാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവും. ഫമനി എന്നാൽ ഇപ്പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് അനുവദിക്കപ്പെട്ട വിധത്തിലുള്ള വൈവാഹിക ബന്ധത്തിലൂടെയുള്ള അതല്ലാത്ത ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവരാകുന്നു അതിക്രമികൾ എന്നാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റമാണ് എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വിജയം എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണ്. അത് വെറും നാവുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ, നമ്മുടെ ധർമ്മനിഷ്ഠ പാലിച്ചു പോരുന്ന കാര്യങ്ങളിൽ ഒക്കെ അത് സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ്. പിന്നെ സൂചിപ്പിച്ച കാര്യം, അടുത്തതായി പറഞ്ഞിട്ടുള്ള കാര്യം, വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ. അവര് വല്ലദീനഹും ലി അമാനാത്തിഹിം, അമാനത്തുകളെയും അഹദിഹിം കരാറുകളെയും, റാഊൻ സൂക്ഷിക്കുന്നവരാണെന്ന്. അമാനത്ത് അഹദ്, അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം മറ്റൊരാളെ വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് അതേമാതിരി സൂക്ഷിക്കണം. വിശ്വസിച്ചാൽ ചതിക്കുക എന്നത് മുനാഫിക്കിൻ്റെ അടയാളമാണ്.
അപ്പോൾ ധനം ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക, അതൊരു അമാനത്താണ്. ഇപ്പോൾ നമ്മൾ പറയല്ലോ, ഞാൻ എന്നോട് ഈ കാര്യം പറയാണ്, ഇതൊരു അമാനത്താണ്, നമ്മൾ രണ്ടും മാത്രമേ അറിയേണ്ടതുള്ളൂ. അത്തരം കാര്യങ്ങൾ പോലും ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരാളൊരു ഫോൺ ചെയ്തൊരു കാര്യം ചോദിക്കുക, ഒരു വിഷയം ഇതെങ്ങനെയാണ്, ആ വിഷയം അയാൾക്കറിയാൻ വേണ്ടി പറഞ്ഞത് ഒരു പക്ഷേ പ്രചരിക്കുന്നത് പാടില്ലാത്തതാവും. പക്ഷേ ചില ആളുകൾ അവരുടെ അനുവാദമില്ലാതെ അത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് കാണാം, അയാൾക്ക് തന്നെ പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് വിട്ടുപോവുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കണം, ഇത് ഞാനൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ, എനിക്ക് വേറെ ആളുകളെ കേൾപ്പിക്കാനാണ്. ചില മസലകളും പ്രശ്നങ്ങളൊക്കെയാണ്, അങ്ങനെയും വേണ്ടി വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ അമാനത്തുകളിൽ കൃത്രിമം ചെയ്യാൻ പാടില്ല. അമാനത്ത് അമാനത്തായി സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഖുർആൻ പറയുന്നുണ്ട്. നമ്മിൽ പല ആളുകൾക്കും ആ സൂക്ഷ്മത ഇല്ലാതെ പോകുന്നു എന്നത് സമൂഹത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. പിന്നെ ഉള്ളത് അഹദിഹിം, അഹദ് അഹദ് എന്ന കരാറാണ്. കരാറിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. കരാറുകൾ ചിലപ്പോൾ കരാർ ഉണ്ടാക്കിയ ആളുകൾ ഒരാൾക്ക് ചിലപ്പോൾ നഷ്ടം സംഭവിച്ചു എന്ന് വരും, അങ്ങനെയും ഉണ്ടാകാം. ഇപ്പോൾ ഹുദൈബിയ സന്ധിയുടെ കരാറൊക്കെ നോക്കിയാൽ അതിൽ പല കാര്യങ്ങളും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നഷ്ടമാണ്, പരാജയമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലം ആ കരാറിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. എന്താ കാരണം? അത് കരാറാണ് എന്നതാണ്. അത് കരാറാണെന്നുള്ള, അപ്പം എനിക്ക് അനുകൂലം പറഞ്ഞാൽ ഞാൻ കേൾക്കാം, അങ്ങനെയല്ല. എനിക്ക് അനുകൂലമായാലും എനിക്ക് പ്രതികൂലമായാലും നമ്മളൊരു കരാറിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കുക എന്നത് ഈ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനൊക്കെ അള്ളാഹു തആല ഭാവിയിൽ നന്മ നൽകുകയും ചെയ്യും. ഹുദൈബിയ സന്ധി അന്ന് പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് ഒരു പ്രയാസം തോന്നിയെങ്കിലും അതിനെക്കുറിച്ചാണ് ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ, താങ്കൾക്ക് വലിയ ഒരു വിജയം ഇതാ നൽകിയിരിക്കുന്നു, അള്ളാഹു തആല നൽകി എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ടാണ് ഇസ്ലാമിൻ്റെ വളർച്ചയും പ്രചാരണവും, മദീനയിൽ അത് പ്രചരിച്ച് ലോകം മുഴുവൻ അത് എത്തി ആയിത്തീരുന്നതുമൊക്കെ അതിൻ്റെ ഒരു ഘട്ടമായിരുന്നു ഈ ഹുദൈബിയ സന്ധി എന്നതാണ്. ശത്രുക്കളോടാണ് അത് നടത്തിയിരുന്നത്, എന്നിട്ട് പോലും ആ നിലയിൽ അതിനെ കാണുവാൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ സന്ധി ദീർഘകാലം കഴിഞ്ഞിട്ട് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ലംഘനമുണ്ടായപ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലം അത് അവസാനിപ്പിച്ചത്, അല്ലാതെ ബാക്കിയെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊന്നുകൂടി മുന്നോട്ട് നമ്മൾ എത്തേണ്ട കാര്യം, ഒരു കുടുംബത്തിലെ പ്രശ്നമാണെന്ന് വെക്കുക. ഒരു പ്രശ്നം, എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം, പല കുടുംബത്തിലും ഉണ്ടാകും, അല്ലെ ഒരു അയൽപ്പക്ക പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് തീരേണ്ട എങ്ങനെയെങ്കിലും, അപ്പോൾ അത് തീർക്കുന്നത് എങ്ങനെയാണ്? ഒരു വ്യവസ്ഥയും കരാറൊക്കെ ഉണ്ടാക്കി അവസാനിപ്പിക്കുക എന്നതാണ്. അത് മുസ്ലിമീങ്ങൾ തമ്മ തമ്മിലാണെങ്കിലോ അതിന് ഇതിനേക്കാൾ പ്രാധാന്യവും വലിപ്പവും ഉണ്ട്. കാരണം മുസ്ലിമീങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾ കൊണ്ടും അവർക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അവരൊരു സമുദായമാണല്ലോ. അതേപോലെ ഒരു കുടുംബത്തിലാണ് വിചാരിക്കുക, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലൊക്കെ, ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഇല്ല അത് പോട്ടെ, നമ്മളിനിതാ ഈ കരാറനുസരിച്ചാണ് എന്ന് പറഞ്ഞ് കുടുംബത്തിലെ മുതിർന്ന ആളുകൾ ഒരു തീരുമാനമെടുത്താൽ ഒരു പക്ഷേ ചിലർക്കത് വിഷമമുണ്ടെങ്കിലും അവരതിൻ്റെ കൂടെ നിൽക്കണം എന്നത്. അപ്പോഴാണ് ആ കുടുംബം ശക്തമായ നിലക്ക് പരസ്പരം സ്നേഹത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുക എന്നത്. ഇന്നത്തെ കുടുംബകലഹങ്ങൾ നിങ്ങൾ നോക്കൂ, പലതും എത്ര പറഞ്ഞു തീർത്താലും അതിൽ നിന്ന് ഒരാൾ ഉയർന്നു വരും അതിനെതിരിൽ, എന്നിട്ട് അതിനിടപെട്ട് പറഞ്ഞ ആളെ ഒരു കക്ഷിയാക്കുകയും ചെയ്യും. അതുണ്ടാകല്ലോ, ഒരാളടുത്ത് പറഞ്ഞ് നമ്മളൊരു മസലഹത്തിനൊക്കെ പോയി, എന്നിട്ട് അവസാനം ഒരു വ്യവസ്ഥയിലെത്തിയാൽ ഒരാൾക്ക് അല്പം നഷ്ടം തോന്നിയാൽ ചില്ലറ പൈസേൻ്റെ കുറവ് വന്നാൽ പോലും എന്ത് ചെയ്യും എന്നറിയോ, സ്വത്തോഹരി വെക്കുന്നിടത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിനിടപെട്ടിരുന്ന മനുഷ്യൻ, അയാൾ ഈ കുടുംബക്കാരനല്ല, ഇവരടുത്ത് നിന്ന് ഫീസ് വാങ്ങിയിട്ട് വന്നാൽ ഒരു നല്ല കാര്യം ചെയ്യായിരിക്കും, അയാളെ പിന്നെ എന്താക്കുമെന്നറിയോ, ഇയാൾ മറ്റേ ആളാണ് എന്ന് മുദ്ര കുത്തിയിട്ട് ഇയാൾ പിന്നെയും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകും. കുടുംബകലഹങ്ങൾ ഒരിക്കലും അവസാനിക്കാത്ത വിധത്തിൽ ഉണ്ടായിത്തീരുന്നതിന് ഇത് ഒരു കാരണമാണ്. നമ്മൾ കരാറ് പാലിക്കണം, അമാനത്ത് സൂക്ഷിക്കുകയും ചെയ്യണം എന്നത്. പിന്നീട് പറഞ്ഞിട്ടുള്ള കാര്യം, വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അവരവരുടെ നമസ്കാരങ്ങളെ സൂക്ഷിച്ചു പോരുന്നതാണെന്ന്. ഇത് ഒന്നാമത് പറഞ്ഞത് ഭയഭക്തിയോടുകൂടി നിസ്കരിക്കും, ഇവിടെ പറഞ്ഞ യുഹാഫിളൂൻ അവർ സൂക്ഷിച്ചു പോരും എന്നതാണ്. അത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും കാര്യങ്ങളും പാലിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, ആദ്യ നബി സല്ലല്ലാഹു അലൈഹി സല്ലം നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ ഒരാൾ വന്ന് ചോദിച്ചതാ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാ? അത് ഖാല അസ്സലാത്തു അലാ വഖ്തിഹ, സമയത്തിനുള്ള നമസ്കാരമാണ് എന്നാണ്.
ഒരു ഹദീസിൽ അസ്സലാത്തു ഫി അവ്വലി വഖ്തിഹ എന്നുണ്ട്, നമസ്കാര ആദ്യ സമയത്ത് നമസ്കരിക്കലാണ് എന്ന്. അപ്പോൾ നാം അതും ശീലമാക്കണം, ഏതായാലും നമസ്കരിക്കണം. അപ്പോൾ അതിൻ്റെ അവ്വലി വഖ്തിൽ നിസ്കരിച്ചുകൂടെ, ഏതായാലും നമസ്കരിക്കണം, എന്നാൽ പിന്നെ ജമാഅത്തായി നമസ്കരിച്ചുകൂടെ. അതിൽ അലസതയുണ്ടാകുന്നത് അത് ഒരു നിഫാക്ക് കൊണ്ട്, മനസ്സിൻ്റെ ഉള്ളിലുള്ള കാപ്പട്യം കൊണ്ട് ഉണ്ടാകുന്നതാണ്. കാപ്പട്യം നമുക്ക് പാടില്ലാത്തതാണ്. അപ്പോൾ നമസ്കാരത്തിലേക്ക് നമ്മൾ നേരത്തെ എത്തിയിട്ട് അത് സൂക്ഷിച്ചു പോകുന്ന ഒരു ശീലവും ഉണ്ടാക്കേണ്ടതാണ്. ഈ ഗുണങ്ങളൊക്കെ പാലിച്ച് ശീലിച്ച് മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله الله عند بذبيلك سوچيكنا من ويندم ونرتون سورة المؤمنين لا آديت آيات غليل ونطول الله ഈ ആറ് ഗുണങ്ങൾ ഒരു സത്യവിശ്വാസി വിജയം വരിക്കാൻ വേണ്ടി ശീലമാക്കേണ്ട ഈ ആറ് ഗുണങ്ങൾ പറഞ്ഞ ശേഷം അള്ളാഹു ഇതിൻ്റെ സത്ഫലങ്ങളെക്കുറിച്ചും കൂടി പറയുന്നു. വിജയിക്കുമെന്ന് പറഞ്ഞു. ആ വിജയം എങ്ങനെ എന്ന് പറഞ്ഞത്, ഉലായിക്കഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂൻ അൽ ഫിർദൗസ ഹും ഫിയാ ഖാലിദൂൻ. ഈ ആളുകളാണ് വാരിസൂൻ, അനന്തരമെടുക്കുന്നവർ. എന്തിനെ അനന്തരമെടുക്കുക? അല്ലദീന യരിസൂൻ അൽ ഫിർദൗസ, ഫിർദൗസ് ജന്നാത്തുൽ ഫിർദൗസ്, സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഭാഗമാണ് ജന്നാത്തുൽ ഫിർദൗസ്. ആ ജന്നാത്തുൽ ഫിർദൗസിനെ അവർ അനന്തരമായെടുക്കും. ഹും ഫിയാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതരായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ സ്വർഗത്തിൽ തന്നെ വ്യത്യസ്ത ഗ്രേഡുകൾ, വ്യത്യസ്ത പദവികൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദുആ ചെയ്യുമ്പോൾ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, നമ്മൾ അല്ലാഹുവിനോട് ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം എന്നാണ്. ഞാൻ അതിൻ്റെ ഏറ്റവും മേലെയുള്ള, ഏറ്റവും ഏറ്റവും സന്തോഷകരമായ ജീവിതമുള്ള, ഏറ്റവും അനുഗ്രഹങ്ങളുള്ള, എല്ലാം പൂർത്തിയായ അതാണ് ജന്നാത്തുൽ ഫിർദൗസ്. അപ്പോൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുവാൻ അർഹരായ ആളുകൾ ഈ പറഞ്ഞ ഗുണത്തോടുകൂടി ജീവിച്ചു പോരുന്നവരാകുന്നു എന്നാണ്. അപ്പോൾ വിജയത്തിലേക്കുള്ള ഈ വഴി നമ്മെ അവസാനം എത്തിക്കുന്നത് സ്വർഗത്തിലായിരിക്കും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിവിടെ നമ്മൾ കളക്ഷൻ നടത്തും. അത് ഈ പരിസരത്തുള്ള ഏതാനും പള്ളികൾ പരിപാലിക്കുന്നതിന് നൽകാൻ വേണ്ടിയിട്ടാണ്. അതിനെല്ലാവരും സഹായം ചെയ്യണം. മറ്റൊരു കളക്ഷനെ കുറിച്ച് പറയാനുള്ളത് അടുത്ത ആഴ്ചത്തേതാണ്. അത് കുറച്ചുകൂടി കാര്യമായി ചെയ്യാനുള്ളതാണ്. അതായത് കഴിഞ്ഞ പ്രളയത്തിൽ വയനാട്ടിൽ പുതുമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയും അവരുടെ ഖബർസ്ഥാനും ഒക്കെ നശിച്ചുപോയി, പൊളിഞ്ഞുപോയി, ഒലിച്ചുപോയി, തകർന്നുപോയി. അതുപോലെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് കവളപ്പാറ പാതാർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പള്ളിയും തകർന്നുപോയി. അപ്പോൾ ഈ രണ്ട് പള്ളികളും പുനർനിർമ്മിക്കുവാൻ വേണ്ടി കേരള സംസ്ഥാന വഖഫ് ബോർഡ് ആലോചിക്കുകയും കേരളത്തിലെ മുസ്ലിം സംഘടനാ ഭാരവാഹികളെ കഴിഞ്ഞ ആഴ്ച വിളിച്ചുകൂട്ടി ഈ രണ്ട് പള്ളിയും നമുക്ക് നിർമ്മിക്കണം എന്ന് അതിൻ്റെ ചെയർമാൻ തന്നെ ബഹുമാന്യനായ പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ തന്നെ അത് ആവശ്യപ്പെടുകയും എല്ലാ സംഘങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പള്ളികൾ നിർമ്മിക്കാൻ പണം കളക്ട് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി അടുത്ത 11-ാം തീയതി അടുത്ത ആഴ്ച എല്ലാ പള്ളിയിലും എല്ലാ പള്ളികളിലും പിരിവ് നടത്തുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ അത് പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഈ പള്ളികൾക്ക് അത് പണി പൂർത്തിയാക്കാനുള്ള പണം എന്ന നിലക്ക് നിയത്താക്കി നിങ്ങൾ പണം കൊണ്ടുവരണം. നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കാശ് എല്ലാ പള്ളികളും നേർക്ക് നേരെ വഖഫ് ബോർഡിൻ്റെ അക്കൗണ്ടിൽ എത്തിക്കുന്നതുമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മാനു റഹീമുമായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ, പോരായ്മകൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ നീ ശിഫയാക്കി തരണമേ. ദുആ ചെയ്യുവാൻ വസിയത്ത് ചെയ്തുള്ള എല്ലാ ആളുകളുടെയും സ്വാലിഹായ ഉദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ച് തരണമേ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയ മിൻഹും വല്ല അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാളിയൽ ഹജാത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം
വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബന യാ ഗാഫിറൽ മുദ്നബീൻ അല്ലാഹുമ്മ അയ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تؤاخذنا ان نسينا واخطأنا ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.